മകരം രാശി. ഉത്തരാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടമാദ്യത്തെ പകുതി ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ എന്നുള്ളതാണ്. ഈ റുമാറ്റിക് കംപ്ലയിൻസ്, അലർജിക് കംപ്ലയിൻസ്, ഈ ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർ, പ്രത്യേകിച്ച് പ്രായമായവരുടെ കാര്യമാണ് ഇവിടെ സ്ട്രെസ് ചെയ്യുന്നത്. അവർ പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ കഴിയുന്നതും ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. ദൂരയാത്രയുമൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ആ സമയത്തുള്ള യാത്ര കുറയ്ക്കുക. ഈ ടു വീലർ റൈഡൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മതി എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. അന്യരുടെ വാഹനം ഉപയോഗിക്കുമ്പോഴും ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. പഠന കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ മറ്റെല്ലാം മാറ്റിവെച്ചിട്ട്, വിനോദമൊക്കെ മാറ്റിവെച്ചിട്ട്, കൂട്ടുകെട്ട് മാറ്റിവെച്ചിട്ട് ശ്രദ്ധിച്ചോളൂ എന്നുള്ളതാണ്. ചെറിയൊരു വരുമാന മാർഗത്തിനൊക്കെയുള്ള സാധ്യതയുണ്ട് ജോലിയില്ലാത്തവർക്ക്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ ശ്രമിക്കാനുള്ള ഒരു താല്പര്യം വരണം എന്നുണ്ടെങ്കിൽ തന്നെ വിനോദവും കൂട്ടുകെട്ടും ഒന്ന് കുറയ്ക്കുക. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നടന്നോളൂ. ശനിയാഴ്ച ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാജനം കഴിപ്പിക്കുക. ആത്മാർത്ഥമായിട്ടൊരു മുഹൂർത്തകാലം ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചോളൂ. ഇപ്പോഴുള്ള തടസ്സങ്ങൾ നീങ്ങുമെന്ന് മാത്രമല്ല, വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അനുകൂലമായിട്ടുള്ള ഭാവം വന്നുചേരും എന്നറിയാം. രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് നേട്ടങ്ങളുടെ ഒരു സൂചനയുണ്ട്. അവരുടെ വിദ്യാഭ്യാസമൊക്കെ കംപ്ലീറ്റ് ചെയ്യാനോ എക്സാംസിലൊക്കെ വിജയിക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യവും ഈ വാരം കാണും.